ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിൻഡ്രല്ല കിച്ചനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലുള്ള കുന്നംകുളത്ത് മരത്തങ്കോട് ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഐഫ ഹൈപ്പർമാർട്ടിലാണ്. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള ഒരു ബിരിയാണി കോണ്ടസ്റ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു വീഡിയോക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. കാരണം ഈ ഒരു കോമ്പറ്റീഷനിൽ ജഡ്ജായിട്ട് എന്നെ ആയിരുന്നു ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ വിശേഷങ്ങൾ കാണാം. പിന്നെ കരിക്കാട് ഉള്ള ബ്രാഞ്ചിലും ഇതേ സമയത്ത് തന്നെ ബിരിയാണി കോണ്ടസ്റ്റ് നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഈ കാണുന്നത്. ഈ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരുടെയും ബിരിയാണി അടിപൊളിയായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വിന്നറിനെ തീരുമാനിക്കണം. അപ്പോൾ അതുകൊണ്ട് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വിന്നറിനെ തീരുമാനിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൺഫ്യൂഷനായിപ്പോയി. കാരണം എല്ലാം അത്രയും ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ആ ഒരു അരി ആയാലും പിന്നെ മീറ്റായാലും നന്നായി വെന്തിരിക്കണം. പിന്നെ അതുപോലെ ഈ ഒരു മീറ്റിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ചോറിൽ കിട്ടണം. അതും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ മസാല ഒരുപാട് കൂടിപ്പോവാതെ നോക്കുക. എല്ലാം നോർമലായിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത്രയും നല്ലൊരു ബിരിയാണി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ബിരിയാണി വെക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ എല്ലാവരും എഫേർട്ട് ഒരുപാട് എടുത്തിട്ടുണ്ട്. എല്ലാ ബിരിയാണിയും ഓക്കെ ആയിരുന്നു. ചെറിയ ചെറിയ മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള ഒരു പൊസിഷൻ വന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇവിടെ വിജയികളാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ബിരിയാണി കോണ്ടസ്റ്റ് മത്സരം അവിടെ നടന്നു. പിന്നെ ഇതുമാത്രമല്ല, ഇവിടെ ഒരുപാട് കോമ്പറ്റീഷൻസ് നടക്കാറുണ്ട്. ഡ്രോയിങ്, മെഹന്തി, അതേപോലെ കേക്ക് ബേക്കിംഗ്, ഇതേപോലെയുള്ള ഒരുപാട് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് ഐഫ ഹൈപ്പർമാർട്ടിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതേപോലെ നല്ല കോമ്പറ്റീഷൻസൊക്കെ വരുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അത് അവർക്ക് വലിയൊരു പ്രചോദനമാണ്. പിന്നെ പറയാനുള്ളത് അവിടുത്തെ ഓഫേഴ്സിനെ കുറിച്ചിട്ടാണ്. കസ്റ്റമേഴ്സിന് ഒരുപാട് നല്ല ഓഫേഴ്സാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബുധനാഴ്ചകളിലൊക്കെ പ്രത്യേകം ഓഫറുകളും ഉണ്ടാവും. പിന്നെ ഫർണിച്ചറിൻ്റെ ഒരു ഭാഗത്തേക്ക് പോയപ്പോൾ വിശാലമായിട്ടുള്ള ഏതോ ഒരു ലോകം എന്നൊക്കെ പറയില്ല, അതേപോലെ ആയിരുന്നു. കാരണം ഓരോ ഫർണിച്ചർ നോക്കുമ്പോഴും അതിൻ്റേതായ ഒരു ഭംഗിയും വെറൈറ്റിയും ഒക്കെ അതിൽ കാണാമായിരുന്നു.
അതുപോലെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഗ്രോസറി ആയിക്കോട്ടെ, അതേപോലെ ക്രോക്കറി ഐറ്റംസും, പിന്നെ ഫർണിച്ചറിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഞാനവിടെ കണ്ടു. എല്ലാം നല്ല അടിപൊളിയാണ്. പിന്നെ ഈ ഒരു നേരത്ത് അവിടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരുക്കങ്ങൾ നടക്കേണ്ടിയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.